ഹായ് സ്റ്റുഡൻസ് വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേർക്കിസിന്റെ രണ്ടാമത്തെ സെക്ഷനാണ് അതായത് പേർക്കിസിറ്റ്സ് എല്ലാ കേസിലും ടാക്സബിൾ ആയിരിക്കുന്ന പോയിന്റുകളാണ് നമ്മളിപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ഇനി അതിൽ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് പേർക്കിസിറ്റ് ടാക്സബിൾ ഇൻ ദ കേസ് ഓഫ് സ്പെസിഫൈഡ് എംപ്ലോയീസ് ഓൺലി ഈ സ്പെസിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയിസിന് മാത്രം ടാക്സിബിൾ ആയിരിക്കുന്ന കേസ് ഏതൊക്കെയാണുള്ളത് ഈ ആരെയാണ് അപ്പോൾ ഈ സ്പെസിഫൈഡ് എംപ്ലോയി എന്ന് പറയുന്നത് അത് ഒരു ഡയറക്ടർ ആവാം അതായത് കമ്പനിയുടെ ഡയറക്ടർ എംപ്ലോയി ആണ് ആൻഡ് എംപ്ലോയി ഹാവിങ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ ദ കമ്പനി വിത്ത് നോട്ട് ലെസ് ദാൻ ട്വന്റി പെർസെൻറ്റേജ് വോട്ടിംഗ് പവർ ഒരു കമ്പനിയുടെ വോട്ടിംഗ് പവറിൽ ഇരുപത് ശതമാനത്തിൽ കുറയാത്ത ഒരു വോട്ടിംഗ് പവർ ഉള്ള ഒരു എംപ്ലോയിം ഈ സ്പെസിഫൈഡ് എംപ്ലോയി എന്നുള്ള കാറ്റഗറിയിൽ പറയാം പിന്നെ പറയുന്ന എനി അതർ എംപ്ലോയി വിത്ത് സാലറി എക്സീഡിങ് റുപ്പീസ് ഫിഫ്റ്റി തൗസൻഡ് പെർ ആനം ഒരു വർഷത്തിൽ അൻപതിനായിരം രൂപയിലധികം സാലറി വാങ്ങുന്ന എംപ്ലോയിനേയും ഈ ഒരു സ്പെസിഫൈഡ് എംപ്ലോയിസ് എന്നുള്ള കാറ്റഗറിയിൽ പറയാം അതിൽ തന്നെ ദ ഫോളോയിങ് ആർ ദ പെർക്കീസ് ഇസ് ടാക്സബിൾ ഇൻ ദ കേസ് ഓഫ് സ്പെസിഫൈഡ് എംപ്ലോയീസ് ഓൺലി ഏതിനൊക്കെയാണ് അപ്പം ഇങ്ങനെ പറഞ്ഞിരിക്കും താഴെ പറയുന്ന പെർക്കീസ് ഇറ്റ്സ് ഈ സ്പെസിഫൈഡ് എംപ്ലോയിസിൻ്റെ കേസിൽ ടാക്സബിൾ ആണ് ഏത് നോക്കി സ്പെസിഫൈഡ് എംപ്ലോയി എന്ന് പറയുമ്പോൾ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഇരുപത് ശതമാനത്തിൽ കുറയാത്ത വോട്ടിംഗ് പവർ ഉള്ള ആള് അല്ലെങ്കിൽ വർഷത്തിൽ റുപ്പീസ് ഫിഫ്റ്റി തൗസൻഡിന് മുകളിൽ സാലറി വാങ്ങുന്ന എംപ്ലോയി ഇവരെല്ലാം സ്പെസിഫൈഡ് എംപ്ലോയീസ് ആണ് അവർക്ക് കൊടുക്കുന്ന പെർക്കിസ്വിച്ച് ടാക്സബിൾ ആവുന്നത് എന്തൊക്കെ പെർക്കീസിറ്റ്സ് ആണോ ഒന്ന് ഫെസിലിറ്റി ഓഫ് കാർ കാറിന്റെ ഫെസിലിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ അതേപോലെ അവർക്ക് വീട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന് സ്വീപ്പർ വാച്ച്മാൻ ഗാർഡനർ പേഴ്സണൽ അറ്റൻഡന്റ് ഇവരൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്യാസ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ പിന്നെ എഡ്യൂക്കേഷൻ ഫെസിലിറ്റി ദ ഫാമിലി മെമ്പേഴ്സ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന അഞ്ച് പെർക്കീസിറ്റ്സും ടാക്സബിൾ ആണ് ഈ സ്പെസിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസിന്റെ കേസില് എന്നുള്ളതാണ് പറയുന്നത് അപ്പം അതിൽ നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് ഫെസിലിറ്റി ഓഫ് കാർ കാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ടാക്സബിൾ പെർക്കൂസിറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്നുള്ളതാണ് ഇവിടെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണിത് വാലുവേഷൻ ഓഫ് എ കാർ അതിൽ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് കാർ ഓൺഡ് ഓർ ഹയർഡ് ബൈ എംപ്ലോയർ ഒന്നില്ലെങ്കിൽ എംപ്ലോയറുടെ സ്വന്തം കാറായിരിക്കാം ഉപയോഗിക്കാൻ കൊടുക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ എംപ്ലോയർ തന്നെ ഹയർ ചെയ്തിരിക്കുന്ന ഒരു കാറായിരിക്കും എംപ്ലോയിക്ക് കൊടുക്കുന്നുണ്ടാവുക ഇൻക്ലൂഡഡ് ഇൻ ദ സാലറി ഓഫ് സ്പെസിഫൈഡ് എംപ്ലോയീസ് ഓൺലി ഈ ഒരു കേസ് ഉണ്ടെങ്കിൽ സ്പെസിഫൈഡ് എംപ്ലോയീസ് ആണെങ്കിൽ അത് ഓൾറെഡി അവരുടെ സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും ഇഫ് ദ കാർ ഈസ് യൂസ്ഡ് ഫോർ ഒഫീഷ്യൽ പർപ്പസസ് ഓൺലി വാല്യൂ ഈസ് ഇല്ല ഇനി ഇതിൽ പറയുന്ന കേസുകൾ ഓരോന്നായി നോക്കുക ഇങ്ങനെ കൊടുക്കുന്ന കാറ് ഒഫീഷ്യൽ പർപ്പസിന് മാത്രമാണ് എംപ്ലോയി യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്താണ് അതിന്റെ വാല്യൂ അവിടെ നില ആണ് ഇഫ് ദ കാർ ഈസ് യൂസ്ഡ് ഓൺലി ഫോർ പ്രൈവറ്റ് പർപ്പസ് ഇനി കാറ് ഒഫീഷ്യൽ പർപ്പസിനല്ല യൂസ് ചെയ്യുന്നത് തികച്ചും പ്രൈവറ്റ് പർപ്പസിനാണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ കാൽക്കുലേഷൻ വരുന്നത് ആദ്യം വാല്യൂ കാണാം വാല്യൂ എങ്ങനെയാ കാണുക Actual amount of expenditure of running and maintenance plus driver's salary plus 10% depreciation. ഇവിടെ കാറിന്റെ വാല്യൂ കാണണമെങ്കിൽ ഒന്ന് ആക്ച്വൽ എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ആ കാർ ഓടിക്കുന്നതിനും മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുമായിട്ട് വരുന്ന അതിൻ്റെ ഒറിജിനൽ എക്സ്പെൻഡിച്ചറും അത് ഓടിക്കാൻ വേണ്ടി ഡ്രൈവർ ഉണ്ടെങ്കിൽ അവർക്കുള്ള സാലറിയും അതിനോട് കൂടി അതിൻ്റെ ടെൻ പെർസെൻറ്റേജ് ഡിപ്രീസിയേഷനും ഈ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ടെൻ പെർസെൻറ്റേജ് എങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ആ കാർ ഓണറുടെ സ്വന്തം കാറാണെങ്കിൽ മാത്രമേ മാത്രയാണത് പത്ത് ശതമാനം ഡിപ്രീസിയേഷൻ കൊടുക്കണ്ടുള്ളൂ ഡിപ്രീസിയേഷൻ ആഡഡ് ഇഫ് ദ കാർ ഈസ് ഹയർഡ് അതായത് എംപ്ലോയർ തന്നെ കാർ ഹയർ ചെയ്തിട്ടാണ് എംപ്ലോയിക്ക് കൊടുക്കുന്നതെങ്കിൽ അവിടെ ടെൻ പെർസെൻറ് ഡിപ്രീസിയേഷൻ ആവശ്യം വരുന്നില്ല ഓക്കെ അപ്പൊ ആക്ച്വൽ എമൗണ്ട് അതിന്റെ മെയിൻ്റെനൻസിന് വേണ്ട പൈസ ഡ്രൈവറിന്റെ പൈസ പിന്നെ ഡിപ്രീസിയേഷൻ അതും ഒറിജിനൽ അവനവൻ്റെ കാർ ആണെങ്കിൽ മാത്രമേ ഇത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അടുത്തത് ഇഫ് ദ കാർ ഈസ് യൂസ്ഡ് പാർട്ട്ലി ഫോർ ഒഫീഷ്യൽ പർപ്പസ് ആൻഡ് പാർട്ട്ലി ഫോർ പേഴ്സണൽ ഓർ പ്രൈവറ്റ് പർപ്പസസ് അപ്പൊ ഒരു കാറിന്റെ കേസ് പറയുമ്പോ തന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് കാറ് ആരുടെ സ്വന്തമാണ് എംപ്ലോയറുടെ സ്വന്തമാണോ അതോ അവര് ഹയർ ചെയ്താണോ എന്നുള്ള ആദ്യം നോക്കുക ഇനി ആ കാർ എംപ്ലോയി ഉപയോഗിക്കുന്ന തികച്ചും ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു പർപ്പസിനാണെങ്കിൽ അവിടെ വാല്യൂ നില ആണ് ഇനി അത് പ്രൈവറ്റ് പർപ്പസിന് മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ അതിൻ്റെ ആക്ച്വൽ വാല്യൂ അത് മെയിൻറ്റെയിൻ ചെയ്യാനും റൺ ചെയ്യാനും വരുന്ന വാല്യൂ അതിന് ഡ്രൈവർക്ക് കൊടുക്കുന്ന സാലറിയും പിന്നെ ടെൻ പെർസെൻറ് ഡിപ്രീസിയേഷൻ അത് കാറ് എംപ്ലോയർ ഓൺ ചെയ്യുന്ന ആണെങ്കിൽ മാത്രം ഹയർ ചെയ്താണെങ്കിൽ ഡിപ്രീസിയേഷൻ വരുന്നില്ല അങ്ങനെയാണ് വാല്യൂ കണക്കാക്കുക ഇനി മൂന്നാമത്തെ കേസിൽ പറയുന്നത് ആ കാർ പകുതി ഒഫീഷ്യൽ പർപ്പസിനും യൂസ് ചെയ്യാറുണ്ട് പകുതി പേഴ്സണൽ പർപ്പസിനും യൂസ് ചെയ്യാറുണ്ട് എന്ന് വിചാരിക്കാം എംപ്ലോയി അങ്ങനെ വരുന്ന സമയത്ത് ഈ ഫോൾ ദ എക്സ്പെൻസസ് ഓഫ് കാർ ആർ ബോൺ ബൈ എംപ്ലോയർ എല്ലാ എക്സ്പെൻസുകളും കാറിന്റെ എംപ്ലോയർ വഹിക്കുക അപ്പൊ ആ കാറിന്റെ അങ്ങനെ എല്ലാ എങ്ങനെ പാർട്ട്ലി ഓഫീഷ്യലും പാർട്ട്ലി പേഴ്സണലും ആയിട്ട് യൂസ് ചെയ്യുന്ന എംപ്ലോയിയുടെ എല്ലാ ചെലവും എംപ്ലോയർ വഹിക്കണമെങ്കിൽ അതിൻ്റെ ഒരു കണ്ടീഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്മോൾ കാർ ആയിരിക്കണം അതായത് വിതിൻ വൺ പോയിന്റ് സിക്സ് സിക്സ് ലിറ്റർ സി സി ഉള്ളത് അപ്പോൾ സ്മോൾ കാർ ആയിരിക്കുക അതിൻ്റെ ലിറ്റർ കപ്പാസിറ്റി വൺ പോയിന്റ് സിക്സ് സി സി ആയിരിക്കും അങ്ങനെയാണെങ്കിൽ റുപ്പീസ് വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് പെർ മന്ത്രിക്കും കൊടുക്കേണ്ടി വാർജ് കാർ ആണെങ്കിൽ അതായത് മോർ ദാൻ വൺ പോയിന്റ് സിക്സ് ലിറ്റർ ആണെങ്കിൽ ടൂ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് അപ്പൊ ഈ എമൗണ്ടുകൾ ഓർത്ത് വെക്കുക സ്മോൾ കാർ ആണെങ്കിൽ വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡും ലാർജ് കാർ ആണെങ്കിൽ വൺ ടൂ തൗസൻഡ് ഫോർ ഹൺഡ്രഡും ഇത് ദ ഡ്രൈവറിസ് ഓൾസോ പ്രൊവൈഡഡ് ആഡ് റുപ്പീസ് നയൻ ഹൺഡ്രഡ് പെർ മന്ത് അതായത് കാറിൻ്റെ ഒപ്പം ഡ്രൈവർ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന സാലറി ഉം അതിന് റുപ്പീസ് നയൻ ഹൺഡ്രഡ് പെർ മന്ത് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് രണ്ടാമത്തെ കേസിൽ ഇഫ് ദ എക്സ്പെൻസസ് ഓഫ് ദ കാർ ഇൻ റെസ്പെക്ട് ഓഫ് പ്രൈവറ്റ് യൂസ് ഈസ് ബോർഡ് ബൈ എംപ്ലോയി ഇനി പ്രൈവറ്റ് യൂസിന് വേണ്ടിയിട്ടുള്ള ചെലവുകള് എംപ്ലോയി ആണ് വഹിക്കുന്നെങ്കില് ആ കാറിന് എങ്ങനെയാണ് സ്മോൾ കാർ ആണെങ്കിൽ സിക്സ് ഹൺഡ്രഡും ലാർജ് കാർ ആണെങ്കിൽ നയൻ ഹൺഡ്രഡും ഇഫ് ദ ഡ്രൈവർ ഈസ് പ്രൊവൈഡഡ് ആണെങ്കിൽ അത് ആഡ് ചെയ്യണം നയൻ ഹൺഡ്രഡ് പെർ മന്ത് ആയിരിക്കും ഇതാണ് ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ കേസിലെന്ന് പറയുന്നത് കാർ ഓൺഡ് ബൈ എംപ്ലോയി ഇൻക്ലൂഡ് ഇൻ ദ സാലറി ഓഫ് എംപ്ലോയിസ് വെദർ സ്പെസിഫൈഡ് ഓർ നോട്ട് ഇനി എംപ്ലോയിക്ക് സ്വന്തമായിട്ട് കാർ ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ സാലറിയിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും അത് എല്ലാ എംപ്ലോയിസിനും അത് സ്പെസിഫൈഡ് എംപ്ലോയി ആണോ അല്ലെങ്കിൽ അവിടെ നോക്കില്ല എംപ്ലോയിക്ക് കാർ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സാലറി ഇൻക്ലൂഡഡ് ആണ് ഇനി ആ ഒരു കാറിനെ ഒഫീഷ്യൽ പർപ്പസിന് മാത്രമായിട്ട് യൂസ് ചെയ്യുമ്പോൾ നില് ആയിരിക്കും വാല്യൂ എന്ന് പറയുന്നത് ഇനി പ്രൈവറ്റ് പർപ്പസിന് മാത്രമായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എമൗണ്ട് റീഎംബേഴ്സ് ചെയ്യും എംപ്ലോയറുടെ കയ്യിൽ നിന്ന് കാരണം അവിടെ എന്താ പ്രൈവറ്റ് പർപ്പസിനാണ് ആ കാർ അതായത് എംപ്ലോയിയുടെ സ്വന്തം കാറിൻ്റെ കാര്യമാണ് പറയുന്നത് പ്രൈവറ്റ് പർപ്പസിന് യൂസ് ചെയ്യുമ്പോൾ എമൗണ്ട് റീഎംബേഴ്സ് ചെയ്ത് കിട്ടുക എത്ര രൂപ ചെലവഴിച്ചാൽ അത് എംപ്ലോയർ കൊടുക്കുക ഇഫ് ദ കാർ ഈസ് യൂസ്ഡ് പാർട്ട്ലി ഫോർ ഓഫീഷ്യൽ പർപ്പസ് ആൻഡ് പാർട്ട്ലി ഫോർ പ്രൈവറ്റ് പർപ്പസ് ഇനി ആ ഒരു കാർ ഇപ്പം നമ്മൾ തന്നെ സ്വന്തം കാർ നമ്മുടെ പകുതി ഓഫീഷ്യലിനൊക്കെ യൂസ് ചെയ്യാറുണ്ട് പകുതി പാർട്ട്ലി പ്രൈവറ്റ് പർപ്പസിനും യൂസ് ചെയ്യാറുണ്ട് എന്ന് വിചാരിക്കുക അത് സ്മോൾ കാർ ആണെങ്കിൽ അതിൻ്റെ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ബൈ എംപ്ലോയർ എത്രയാണോ ആ എംപ്ലോയർ തരുന്ന എക്സ്പെൻഡിച്ചറ് അതിന്ന് പ്ലസ് വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് പെർ മന്ത് പ്ലസ് നയൻ തൗ നയൻ ഹൺഡ്രഡ് പെർ മന്ത് ഫോർ ഡ്രൈവർ അപ്പം നമ്മൾ ചെറിയ കാർ ആണെങ്കിൽ അതിൻ്റെ എമൗണ്ട് എക്സ്പെൻഡിച്ചറ് എംപ്ലോയറാണ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ കാറിന് കൊടുക്കുന്നത് വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡും പ്ലസ് ഡ്രൈവർ ഉണ്ടെങ്കിൽ നയൻ ഹൺഡ്രഡും ലാർജ് കാർ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് പെർ മന്ത് നയൻ ഹൺഡ്രഡ് ഡ്രൈവർക്കും ഇതാണ് എംപ്ലോയി ഓൺ ചെയ്യുന്ന കാറാണെങ്കിൽ വരുന്ന കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഇനി അടുത്തതില് പറയുന്നത് ഫെസിലിറ്റി ഓഫ് സ്വീപ്പർ വാച്ച്മാൻ ഗാർഡനർ പേഴ്സണൽ അറ്റൻഡൻറ് ഇതൊക്കെയാണല്ലോ നമ്മളിപ്പോൾ പറഞ്ഞ ഈ കേസുകളെയാണ് എക്സ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഫെസിലിറ്റീസിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ പെർക്യൂസ് ടാക്സബിൾ ആവുന്നത് ഈ സ്പെസിഫൈഡ് എംപ്ലോയീസിന്റെ കേസിൽ മാത്രം ഒന്ന് ഫെസിലിറ്റി ആണ് കാറിന്റെ ഫെസിലിറ്റി പറഞ്ഞു ഇനി ബാക്കിയുള്ളതെല്ലാം പറയുന്നുണ്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യാൻ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് അപ്പൊ അതില് കാറിന്റെ വാല്യുവേഷൻ ആണ് ഇപ്പൊ കഴിഞ്ഞിരിക്കുന്നത് ഇനി അടുത്തതാണ് ഫെസിലിറ്റി ഓഫ് സ്വീപ്പർ വാച്ച്മാൻ ഗാർഡനർ പേഴ്സണൽ അറ്റൻഡ് ഇവരെയൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ എംപ്ലോയർ അവർക്ക് ഈ സൗകര്യങ്ങളോ കൊടുക്കുന്നുണ്ടെങ്കിൽ ആക്ച്വലി ആക്ച്വൽ സാലറി പെയ്ഡ് ടു സ്വീപ്പർ ഇവർക്കൊക്കെ വേണ്ടി എന്താണോ സാലറി കൊടുക്കുന്നത് അതാണ് ടാക്സബിൾ ആയിരിക്കുന്നത് ഗ്യാസ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ ഇനി ഗ്യാസ് ഇലക്ട്രിസിറ്റി വാട്ടർ ഒക്കെ ഉണ്ടെങ്കിൽ അതും ആക്ച്വൽ കോസ്റ്റ് ആക്ച്വൽ കോസ്റ്റ് ഇൻകേർഡ് ബൈ എംപ്ലോയർ എത്രയാണോ കോസ്റ്റ് അത് ഇൻകർ ചെയ്യുന്നത് എംപ്ലോയർ ആയിരിക്കും പിന്നെ എഡ്യൂക്കേഷൻ ഫെസിലിറ്റി ഫാമിലിയിലുള്ളവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് മാക്സിമം അപ് ടു റുപ്പീസ് വൺ തൗസൻഡ് പെർ ചൈൽഡ് ആണ് ഈ ഒരു കേസിലേക്ക് വരുമ്പോൾ സ്പെസിഫൈഡ് എംപ്ലോയീസിന്റെ കേസിലേക്ക് വരുമ്പോൾ കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് മാക്സിമം വൺ തൗസൻഡ് പെർ മന്ത് വരെ അവിടെ നമുക്ക് അതിന്റെ ചെലവ് കണക്കാക്കേണ്ടതുണ്ട് വാല്യൂ അങ്ങനെയാണെങ്കിൽ വാല്യൂ നില ആണ് ആ വൺ തൗസൻഡ് പെർ മന്തിനേക്കാൾ അതിൻ്റെ കോസ്റ്റ് കൂടുകയാണെങ്കിൽ ആ കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ എ സിമിലർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന ആ എഡ്യൂക്കേഷൻ്റെ അവിടെ എടുക്കുന്നത് നെക്സ്റ്റ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റിയാണ് ദ വാല്യൂ ഓഫ് ഫോക്കസ് ഷാൽ ബി ദ വാല്യൂ അറ്റ് വിച്ച് സച്ച് ബെനിഫിറ്റ് ഈസ് ഓഫേഡ് ബൈ ദ അണ്ടർടേക്കിംഗ് ടു ദ പബ്ലിക് ഇവിടെ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ വാല്യൂ നമ്മൾ കണക്കാക്കുന്നത് ആക്ച്വലി അതിൻ്റെ കോസ്റ്റ് എന്താണോ അത് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്

ടാക്സബിൾ ആയിട്ടുള്ള പേർക്കു മൂന്നാമത്തെ കേസിൽ ടാക്സ് ഫ്രീ ആയിട്ടുള്ള പേർക്ക് അപ്പോൾ അപ്പം അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ പറയുന്ന ഒരു കുറച്ച് പോയിന്റുകൾ പറയുന്നുണ്ട് അതൊന്നും ഒരിക്കലും എവിടെ വരില്ല ഒരു എംപ്ലോയിയുടെ സാലറിയിൽ ഒരിക്കലും ഇൻക്ലൂഡ് ചെയ്യില്ല അത് ടാക്സ് ഫ്രീ ആണ് ആ പേർക്കിറ്റ്സ് എന്ന് പറയുന്നത് അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം അതായത് ടീ അല്ലെങ്കിൽ സ്നാക്സ് ഓഫീസിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ഇതിൽ ഉൾക്കൊള്ളില്ല ഇനി രണ്ടാമത്തെ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ പ്രൊവൈഡർ അറ്റ് സൈറ്റ് അതായത് വർക്കൊക്കെ നടക്കുന്ന സ്ഥലമാണെന്ന് വെച്ചാൽ അവിടെ തന്നെ അവര് ചിലപ്പോൾ താമസ സൗകര്യമൊക്കെ ഒരുക്കി കൊടുക്കും അതൊന്നും ഇതിൽ ഉൾപ്പെടുന്ന കാര്യമല്ല മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസസ് ഓൺ ടെലഫോൺ ഇൻക്ലൂഡിങ് മൊബൈൽ ഫോണ് ഇനി ഫോണ് അല്ലെങ്കിൽ മൊബൈൽ ഫോണിന്റെ ചിലവുകൾ ഇതിൽ ഉൾപ്പെടുന്നില്ല ടാക്സ് ഫ്രീ ആണ് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു സ്റ്റാഫ് ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീമാണ് അതായത് സ്റ്റാഫുകളുടെ ക്ഷേമത്തിന് വേണ്ടി ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീം സ്കീമുണ്ടെങ്കിൽ അതിൽ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ടാക്സ് ഫ്രീ ആണ് പിന്നെ സ്കോളർഷിപ്പ്സ് ടു എംപ്ലോയീസ് ആൻഡ് ദർ ചിൽഡ്രൻ അവിടുത്തെ എംപ്ലോയീസിനോ അവരുടെ മക്കൾക്കൊക്കെ സ്കോളർഷിപ്പ് ഉണ്ടെങ്കിൽ അത് ടാക്സ് ഫ്രീ ആണ് കോസ്റ്റ് ഓഫ് റിഫ്രഷർ കോഴ്സസ് ഇനി നമ്മളൊരു ജോലിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിവ് കിട്ടാനും ഒന്നും കൂടി അത് റിഫ്രഷ് ചെയ്യാനൊക്കെ വേണ്ടി വേണ്ടിവല്ല കോഴ്സുകൾ കൊടുക്കാൻ അതിൻ്റെ കോസ്റ്റും തികച്ചും എന്താണ് ടാക്സ് ഫ്രീ ആണ് ഫെസിലിറ്റി ഓഫ് കൺവെയൻസ് ഫ്രം റെസിഡൻസ് ടു ഓഫീസ് ആൻഡ് ബാക്ക് അതായത് യാത്രാ സൗകര്യം നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ജോലിക്ക് ഓഫീസിലേക്ക് പോകുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രാ ചെലവ് അതിനുള്ള ഫെസിലിറ്റി അത് ടാക്സ് ഫ്രീ ആണ് പിന്നെ ടാക്സ് പെയ്ഡ് ഓൺ ദ വാല്യൂ ഓഫ് പെർക്കൂസിറ്റ്സ് ഇനി ഏതെങ്കിലും ഒരു പെർക്കൂസിസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂവിൻ്റെ മുകളിൽ ടാക്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതും നമുക്ക് ടാക്സ് ഫ്രീ ആണ് നെക്സ്റ്റ് പെർക്കൂസിസ് ടു ഗവൺമെന്റ് എംപ്ലോയീസ് പോസ്റ്റഡ് എബ്രോഡ് ഗവൺമെന്റ് എംപ്ലോയീസിനെ തന്നെ എബ്രോഡിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക അവർക്ക് കൊടുക്കുന്ന പെർക്കൂസും ടാക്സ് ഫ്രീ ആയിരിക്കും ലാപ്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് അതൊക്കെ ഉണ്ടെങ്കിൽ അത് ടാക്സ് ഫ്രീ ആണ് പിന്നെ പറയുന്ന റെന്റ് ഫ്രീ ഹൗസ് ആൻഡ് കൺവെയൻസ് ഫെസിലിറ്റി പ്രൊവൈഡ് ടു സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട് ജഡ്ജസ് സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജസിന് കൺവെയൻസ് ഫെസിലിറ്റി റെന്റ് ഫ്രീ ഹൗസും കൺവെയൻസ് ഫെസിലിറ്റിയും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ടാക്സ് ഫ്രീ ആണ് പിന്നെ വരുന്നൊരു പോയിന്റ് ആണ് എൽ ടി സി എന്ന് പറയുന്നത് അതായത് ലീവ് ട്രാവൽ കൺസെഷൻ എന്ന് പറയുന്നത് എംപ്ലോയി ഈസ് എൻടൈറ്റിൽ ടു എക്സംഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ദ വാല്യൂ ഓഫ് ട്രാവൽ കൺസെഷൻ ഓർ അസിസ്റ്റൻസ് റിസീവ് ഓർ ഡ്യൂ ടു ഹിം ഫ്രം ദ എംപ്ലോയർ ഓർ ഫോർമർ എംപ്ലോയർ ഫോർ ഹിംസെൽഫ് ആൻഡ് ഹിം ഹിസ് ഫാമിലി ഇൻ കണക്ഷൻ വിത്ത് ഹിസ് പ്രൊസീഡിങ്സ് ഓൺ ലീവ് ടു എനി പ്ലേസ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ പിന്നെ ടു എനി പ്ലേസ് ഇൻ ഇന്ത്യ ആഫ്റ്റർ റിട്ടയർമെൻറ്റ് ഫ്രം സർവീസ് ഓർ ആഫ്റ്റർ ടെർമിനേഷൻ ഓഫീസ് സർവീസസ് ഒന്ന് ജോലിയിൽ ഇരിക്കെ ഇന്ത്യയിലെ ഏത് സ്ഥലങ്ങളിലേക്കും പോകുന്നതാണെങ്കിൽ രണ്ടാമത്തെ കേസിൽ റിട്ടയർമെൻറ്റിന് ശേഷമോ അല്ലെങ്കിൽ അയാളുടെ സർവീസ് ടെർമിനേറ്റ് ചെയ്തതിന് ശേഷമോ പോകുന്ന യാത്രകൾക്ക് അതിൽ എക്സംഷൻ ഷാൽ ബി അലൌഡ് സബ്ജെക്ട് ടു ദ ഫോളോയി ഇനി അതിൽ എക്സെംഷൻ കിട്ടണമെങ്കിൽ അവിടെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് വെതർ വെർ ദ ജേർണി ഈസ് പെർഫോംഡ് ബൈ എയർ ഇനി നമ്മളത് എയറോപ്ലൈനിലാണ് പോകുന്നതെങ്കിൽ എങ്ങനെയാണ് കാണുക മാക്സിമം എക്സംഷൻ ഷാൽ ബി എൻ എമൗണ്ട് നോട്ട് എക്സിഡിങ് ദ എയർ എക്കണോമി ഫെയർ ഓഫ് ദ നാഷണൽ കാരിയർ ബൈ ദ ഷോർട്ടസ്റ്റ് റൂട്ട് ടു ദ പ്ലേസ് ഓഫ് ഡെസ്റ്റിനേഷൻ ഇവിടെ നമുക്ക് മാക്സിമം എക്സംഷൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് സ്ഥലത്തേക്കാണോ പോകുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെ ഏറ്റവും ഷോർട്ടസ്റ്റ് റൂട്ടിലൂടെ പോകുന്നതായിരിക്കണം നാഷണൽ കാരിയർ ആയിരിക്കണം അതേപോലെ തന്നെ അതിൻ്റെ എമൗണ്ട് ഒരു എക്കണോമി ഫെയറിനേക്കാൾ കൂടരുത് എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എക്സംഷൻ കിട്ടും രണ്ടാമത്തെ കേസിലെ പ്ലേസസ് ആർ കണക്റ്റഡ് ബൈ റെയിൽ ആൻഡ് ജേർണി ഈസ് പെർഫോംഡ് ബൈ എനി മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് അതർ ദാൻ ബൈ എയർ നേരത്തെ എയറോപ്ലെയിൻ യൂസ് ചെയ്തിട്ടാണ് എയർ എയർ മോഡ് അല്ലാതെ ബാക്കി നമ്മൾ ട്രെയിനൊക്കെ ആണെങ്കിൽ അവിടെ മാക്സിമം എക്സെംഷൻ എന്ന് പറയുന്നത് അവിടെയും എയർ കണ്ടീഷൻഡ് ഫസ്റ്റ് ക്ലാസ് ഇൽ കൂടാത്തത് മാക്സിമം അതുവരേക്കുള്ള വരുന്നത് റെയിൽ ഫെയർ ബൈ ദ ഷോർട്ടസ്റ്റ് റൂട്ട് തന്നെ ആയിരിക്കണം അത് യൂസ് ചെയ്യേണ്ടത് അടുത്തത് മൂന്നാമത്തെ കേസ് ഒറിജിൻ ഓഫ് ജേർണി എവിടുന്നാണോ നമ്മൾ തുടങ്ങിയ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുമ്പോൾ ആർ നോട്ട് കണക്റ്റഡ് ബൈ റെയിൽ ഓർ ആൻഡ് ജേർണി ഇസ് പെർഫോംഡ് ബിറ്റ്വീൻ സച്ച് പ്ലേസസ് എമൗണ്ട് എലിജിബിൾ ഫോർ എക്സബിഷൻ ഷാൽ ബി ഇപ്പം ആദ്യത്തെ കേസ് എയർ ആയിരുന്നു രണ്ടാമത്തെ റെയിൽ ആണ് ഇനി ഇത് രണ്ടുമല്ലാത്ത ട്രാൻസ്പോർട്ട് മോഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ വേറെ റെക്കഗ്നൈസ്ഡ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം എക്സിസ്റ്റ് അവിടെ ഒരു റെക്കഗ്നൈസ്ഡ് ആയൊരു ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ ആൻഡ് എമൗണ്ട് നോട്ട് എക്സിഡിങ് ദ ഫസ്റ്റ് ക്ലാസ് ഓർ ഡീലക്സ് ക്ലാസ് ഫെയർ ഓൺ സച്ച് ട്രാൻസ്പോർട്ട് ബൈ ദ ഷോർട്ടസ്റ്റ് റൂട്ട് സെയിം തന്നെയാണ് എത്രയാണോ ആ ആക്ച്വൽ എമൗണ്ട് അതിൽ കൂടാത്തത് മാത്രം ഇവിടെ നോക്കിയാൽ മതി വെർ നോട്ട് റെക്കഗ്നൈസ്ഡ് ഇവിടെ റെക്കഗ്നൈസ്ഡ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ആണെങ്കിൽ അതിലെ ഡീലക്സ് ഫെയർ അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് അതിൽ കവിയാത്തതിന് നമുക്ക് എക്സിബിഷൻ കിട്ടും ഇനി അങ്ങനെ ഒരു റെക്കഗ്നൈസ്ഡ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇല്ലെങ്കിൽ അവിടെ എന്താണ് ആൻ എമൗണ്ട് ഈക്വലൻ ടു ദയർ എയർ കണ്ടീഷൻഡ് ഫസ്റ്റ് ക്ലാസ് റെയിൽ ഫെയർ എ സിയിലുള്ള ഒരു ഫസ്റ്റ് ക്ലാസ് റെയിലിന് എന്താണോ ചാർജ് വരുന്നത് അതിന് തുല്യമായിട്ടുള്ളൊരു എമൗണ്ട് ആയിരിക്കും എന്റെ ഡിസ്റ്റൻസ് ഓഫ് ദ ജേണി അതും ഷോർട്ടസ്റ്റ് റൂട്ട് ആയിരിക്കണം ജേണി ഹാസ് ബിൻ പെർഫോംഡ് ബൈ റെയിൽ റെയിൽ ആയിരിക്കണം പോയിട്ടുണ്ടാകുന്നുണ്ട് എക്സിമ്പിഷൻ വിൽ നോ കേസ് എക്സിഡ് ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ ദ പെർഫോമൻസ് ഓഫ് ജേണി ഈ ജേണിക്ക് വേണ്ടിയിട്ട് അവര് പറഞ്ഞ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ മുകളിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത് എക്സംഷൻ കിട്ടില്ല എന്നാണ് പറയുന്നത് ഇനി അടുത്ത പതിമൂന്നാമത്തെ പോയിന്റ് ആണ് ടാക്സ് ഫ്രീ ആയിട്ടുള്ള ആണ് പറയുന്നത് ഇൻ ദ ഫോളോയിങ് കേസസ് മെഡിക്കൽ ഫെസിലിറ്റി നോട്ട് എ പൊർക്യൂസിഡ് ആൻഡ് ഹെൻസ് നോട്ട് ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് എംപ്ലോയിസ് താഴെ കുറച്ച് കേസസ് പറയുന്നുണ്ട് ആ കേസ് പ്രകാരം മെഡിക്കൽ ഫെസിലിറ്റി എന്ന് പറയുന്നത് മെഡിക്കൽ ഫെസിലിറ്റി നോട്ട് എ പൊർക്യൂസിഡ് ചില കേസസിൽ മെഡിക്കൽ ഫെസിലിറ്റി എന്തല്ല ഒരു അല്ല അതുകൊണ്ട് തന്നെ എന്തല്ല നോട്ട് ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് എംപ്ലോയി എംപ്ലോയിയുടെ കയ്യിൽ തന്നെ അത് ടാക്സ് പിടിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് അതിൽ ഫസ്റ്റ് കേസ് എന്ന് പറയുന്ന മെഡിക്കൽ ഇൻ എ ഹോസ്പിറ്റൽ ഇൻക്ലൂഡിങ് എ ഡിസ്പെൻസറി എ ക്ലിനിക് എ നഴ്സിങ് ഹോം മെയിൻറ്റൈൻഡ് ബൈ ദ എംപ്ലോയർ അപ്പോൾ നമ്മൾ ചില ജോലിയില് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ആ എംപ്ലോയർ തന്നെ ഇതിൽ അവർ സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ കൂടി നടത്തുന്നുണ്ടാവാം അല്ലെങ്കിൽ ഡിസ്പെൻസറിയോ ക്ലിനിക്കോ നഴ്സിംഗ് ഹോമോ ഒക്കെ നമ്മുടെ എംപ്ലോയർ തന്നെ നടത്തുന്ന സ്ഥാപനങ്ങളും ഉണ്ടായിരിക്കാം അങ്ങനെ വരുന്ന സമയത്ത് ദ വാല്യൂ ഓഫ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ടു ആൻ എംപ്ലോയി ഓർ ടു എനി മെമ്പർ ഓഫ് ഹിസ് ഫാമിലി ഇൻ എനി ഹോസ്പിറ്റൽ ഡിസ്പെൻസറി ക്ലിനിക് ഓർ നേഴ്സിങ് ഹോം മെയിൻറ്റെയിൻഡ് ബൈ ദ എംപ്ലോയർ ഷാൽ നോട്ട് ബി എ പെർക്യൂസ് ഇറ്റ് അങ്ങനെ നമ്മുടെ എംപ്ലോയർ നടത്തുന്ന ഒരു സ്ഥാപനത്തില് എംപ്ലോയിക്കോ എംപ്ലോയിയുടെ മെമ്പേഴ്സിനോ ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് എന്തെല്ലാം ഒരു പെർക്യൂസിറ്റ് ആയിട്ട് അവിടെ കൺസിഡർ ചെയ്യില്ല ഇനി രണ്ടാമത്തെ കേസ് പറയുന്നത് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഇൻ ഇന്ത്യ ഫോളോയിങ് എക്സ്പെൻഡിച്ചർ ഇൻക്ലേഡ് ബൈ എംപ്ലോയർ ഷാൽ നോട്ട് ബി എ പെർക്യൂസ് താഴെ പറയുന്ന പെർക്യൂസിറ്റുകൾ ഒരിക്കലും എംപ്ലോയർ ഇൻക്വയർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ അത് പെർക്യൂസിറ്റ് ആയിട്ട് കണക്കാക്കുന്നില്ല എനി സം പെയ്ഡ് ബൈ എംപ്ലോയർ ഇൻ റെസ്പെക്ട് ഓഫ് എനി എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ എംപ്ലോയി ഓൺ ഹിസ് ഓർ ഹിസ് ഫാമിലി മെമ്പേഴ്സ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഇൻ എനി ഹോസ്പിറ്റൽ മെയിൻറ്റെയിൻഡ് ബൈ ദ ഗവൺമെന്റ് ഗവൺമെന്റോ ലോക്കൽ അതോറിറ്റിയോ അവരൊക്കെ മെയിൻ്റെയിൻ ചെയ്യുന്ന ഹോസ്പിറ്റലിൽ എംപ്ലോയിക്കോ അവരുടെ മെമ്പേഴ്സിനോ എന്തെങ്കിലും ഒരു ആവശ്യം വരികയാണെങ്കിൽ ആ ഒരു ഗവൺമെന്റ് അപ്രൂവൽ അല്ലെങ്കിൽ അവിടെ അപ്രൂവ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലുകളോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവിടെ എന്തെല്ലാന്നാ പറഞ്ഞത് അങ്ങനത്തെ ഒരു എക്സ്പെൻഡിച്ചറ് എംപ്ലോയർ ഇൻക്വയർ ചെയ്യുമ്പോൾ അത് ആയിട്ട് കണക്കാക്കില്ല പിന്നെ പറയുന്നത് ആക്ച്വലി എത്ര ആണോ ഇൻക്വയർ ചെയ്യുന്നത് മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അത് റൂൾ ത്രീയിൽ പറയുന്നുണ്ട് ഇൻകം ടാക്സ് റൂൾ പ്രകാരം പ്രിൻസിപ്പൽ ആൻഡ് ചീഫ് കമ്മീഷണർ അല്ലെങ്കിൽ ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് അവരത് അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയും ഇവരത് ബോണ്ട് ചെയ്യുന്നില്ല നെക്സ്റ്റ് പറയുന്നത് ഇൻഷുറൻസ് പ്രീമിയം എനി പോർഷൻ ഓഫ് ദ ഇൻഷുറൻസ് പ്രീമിയം ബൈ ഫോർ ഇൻഷുറൻസ് ഓഫ് ഹെൽത്ത് ഓഫ് ദ എംപ്ലോയി അണ്ടർ എ സ്കീം അപ്രൂവ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റോ അല്ലെങ്കിൽ ഐ ആർ ഡി ഐ ഒക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു സ്കീമില് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും അവിടെയും ഈ തരത്തിലല്ല അത് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് പിന്നെ എന്തെങ്കിലും റിയംബേഴ്സ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എംപ്ലോയർ ഏതെങ്കിലും ഇൻഷുറൻസ് പ്രീമിയം എംപ്ലോയി പ്രീമിയം അടച്ചുകൊണ്ടുള്ള ആ ഒരു കേസിൽ ഏതെങ്കിലും തരത്തിൽ റീഎംബേഴ്സ്മെൻറ് എംപ്ലോയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയും ഇതെന്തെല്ലാം ഗവൺമെൻറ് ഐ ആർ ഡി എ ഈസ് ഓൾസോ ടാക്സ് ഫ്രീ പേർപ്പസിഡായിട്ടാണ് അവിടെ പറയുന്നത് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഔട്ട്സൈഡ് ഇന്ത്യ അപ്പം സ്വന്തം നടത്തുന്ന ഹോസ്പിറ്റലുകളിലെ ട്രീറ്റ്മെന്റ് ഇന്ത്യക്ക് ഉള്ളിൽ വരുന്ന ട്രീറ്റ്മെന്റ് പിന്നെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് പുറത്താണ് നടത്തുന്നതെങ്കിൽ എന്തൊക്കെയാണല്ലോ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക എന്തൊക്കെ എക്സ്പെൻഡിച്ചർ ആണ് ദ ഫോളോയിങ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ദ എംപ്ലോയർ ഓൺ ദ ട്രീറ്റ്മെന്റ് ഓഫ് ദ എംപ്ലോയി ഓഫ് ഓർ ഹിസ് ഫാമിലി മെമ്പേഴ്സ് ഔട്ട്സൈഡ് ഇന്ത്യ ഈസ് ഓൾസോ ടാക്സ് ഫ്രീ പെർഗസിറ്റ് ഇന്ത്യക്ക് പുറത്ത് അവനവൻ്റെ എംപ്ലോയിസിന് അവരെ ഫാമിലിക്ക് ഒരു ട്രീറ്റ്മെന്റ് വരികയാണെങ്കിൽ അത് ടാക്സ് ഫ്രീ പെർഗസിറ്റ് ആണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ അത് എന്താണ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ടു ദ എക്സ്റ്റഡ് പെർമിറ്റഡ് ബൈ ആർ ബി ഐ ആർ ബി ഐ കാരണം ഇത് ഔട്ട്സൈഡ് ഇന്ത്യ ആണല്ലോ അപ്പൊ ആർ ബി ഐ ഒരു പെർമിഷൻ കൊടുത്തിട്ടുണ്ട് ഇത് വരെയൊക്കെ വരെ എന്നുള്ളത് ആ ഒരു എക്സ്റ്റെൻഡ് വരെയേക്ക് അത് ടാക്സ് ഫ്രീ ആയിരിക്കും പിന്നെ പറയാം എക്സ്പെൻസസ് ഓൺ സ്റ്റേ അബ്രോഡ് ഓഫ് ദ എംപ്ലോയി ഓർ എനി മെമ്പർ ഓഫ് ദ ഫാമിലി ഫോർ മെഡിക്കൽ ട്രീറ്റ്മെന്റ് വിത്ത് വൺ അറ്റൻഡൻറ്റ് ഹു അക്കമ്പനിസ് ദ പേഷ്യൻറ്റ് ടു ദ എക്സ്റ്റർ പെർമിറ്റഡ് ബൈ ആർ പി ഐ ചിലപ്പോൾ നമ്മൾ വിദേശത്ത് ചികിത്സ നേടുന്ന എംപ്ലോയീസോ അവരുടെ ഫാമിലി മെമ്പേഴ്സോ അവരെ നോക്കാൻ വേണ്ടി ഒരു അറ്റൻഡൻറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അക്കമ്പനി ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയും ആർ പി ഐ പറയുന്ന ആ ഒരു ലിമിറ്റ് വരെയായിരിക്കും അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ കേസിൽ പറയുന്ന ഇവരുടെ ട്രാവലിങ് എക്സ്പെൻസ് ആ പേഷ്യൻ്റെയും ഒരു അറ്റൻഡൻറ്റേയും കമ്പനിയുടെ പേഷ്യൻ ഷാൽ tax free in case of these employees whose gross ടാക്സ് ഫ്രീ ഇൻ കേസ് ഓഫ് എംപ്ലോയീസ് ടു ലാക്ക് ഒരു എംപ്ലോയിയുടെ ഗ്രോസ് ആയിട്ടുള്ള എല്ലാ ഇൻകം കൂടി കൂട്ടിയിട്ട് രണ്ട് ലക്ഷത്തിലധികം ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള എംപ്ലോയീസ് ആണെങ്കിൽ അവരുടെ എക്സ്പെൻസ് പേഷ്യൻറ്റിൻ്റെയും അവരെ നോക്കാനുള്ള അറ്റൻഡൻറെയും ആ ഒരു എമൗണ്ടും ടാക്സ് ഫ്രീ ആയിരിക്കും അപ്പം ഇവിടെ പറയുന്നത് ഈ ഒരു പർപ്പസിൽ നമ്മൾ പറയുമ്പോ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുന്നുണ്ടല്ലോ എംപ്ലോയിയും അവരുടെ ഫാമിലി മെമ്പേഴ്സും ആ ഫാമിലി എന്ന് പറയുമ്പോൾ അവിടെ ആരൊക്കെ വരുന്നുണ്ടെന്ന് വ്യക്തമായി പറയുന്നുണ്ട് അതായത് അവരുടെ സ്പൗസും ചിൽഡ്രനും ആ എംപ്ലോയിയുടെ ഇപ്പോൾ ഹസ്ബൻഡാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവരുടെ ഭാര്യക്കും മക്കൾക്കും ഭാര്യയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവരുടെ ഭർത്താവിനും മക്കൾക്കും അതാണ് ഫാമിലി എന്ന് പറയുന്നത് ഇനി ചിൽഡ്രൻ മേ ബി ഡിപ്പെൻ്റ് ഓർ ഇൻഡിപെൻഡൻറ്റ് മാരിഡ് ഓർ അൺമാരിഡ് അപ്പം ആ ചിൽഡ്രൻ എങ്ങനെയോ ആയിക്കോട്ടെ അവരെ ആശ്രയിച്ച് കഴിയുന്ന കുട്ടികളോ അല്ലെങ്കിൽ ചിലപ്പോൾ വളർന്ന് ജോലിയൊക്കെ ആയ കുട്ടികളായിരിക്കാം കല്യാണം കഴിഞ്ഞവരായിരിക്കാം അല്ലെങ്കിൽ കഴിയാത്തവരാവാം അത് ആ ഒരു കേസ് അവിടെ നോക്കുന്നില്ല അതായത് മാക്സിമം ഇവിടെ ഫാമിലിയിൽ വരുന്നത് ആ സ്പൗസും ചിൽഡ്രനും തന്നെയാണ് പിന്നെ വരുന്നത് പാരൻസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് എംപ്ലോയീസ് ഹു ആർ ഹോളി ഓർ മെയിൻ ടീ ഓൺ സച്ച് എംപ്ലോയി കാരണം ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് അവരുടെ സ്പൗസിനും ചിൽഡ്രനുമാണ് പിന്നെ അവരെ ആശ്രയിച്ചു കഴിയുന്ന പാരൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് അവർ പൂർണ്ണമായിട്ടും ഈ ഒരു വ്യക്തിയെ ആശ്രയിച്ചിട്ടാണ് അല്ലെങ്കിൽ മെയിൻ ആയിട്ട് ഡിപെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരും ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് പറയുന്നത് ഇനി ഈ റീ ഒരു നോട്ട് ഇവിടെ പറയുന്നുണ്ട് റീയംബേഴ്സ്മെന്റ് ഓഫ് കോവിഡ് നയൻറ്റീൻ എക്സ്പെൻഡിച്ചർ ബൈ എംപ്ലോയർ ടു എംപ്ലോയീസ് ഈസ് ആൻ എക്സാം പെർക്കസ് ഇറ്റ് പ്രൊവൈഡ് നെസറി ഡോക്യുമെന്റ്സ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ് ആർ സബ്മിറ്റഡ് ഈ ഇടയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട ഒരു മഹാമാരിയാണ് കോവിഡ് നയൻറ്റീൻ എന്ന് പറയുന്നത് അപ്പം ഈ കോവിഡ് നയൻറ്റീനുമായി ബന്ധപ്പെട്ട് ചെലവുകളെ എംപ്ലോയർക്ക് റീഇംബേഴ്സ് എംപ്ലോയിക്ക് റീഇംബേഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതായത് റീഇംബേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു അസുഖം വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് എല്ലാ ചിലവും ചെയ്തതിന് ശേഷം അതിൻ്റെ ഫുൾ ബില്ല് നമ്മൾ എംപ്ലോയർക്ക് കൊടുക്കുകയാണെങ്കിൽ ആ എമൗണ്ട് അവർ നമുക്ക് റീഇംബേഴ്സ് ചെയ്ത് തരും അതായത് ആ എമൗണ്ട് നമുക്ക് കൂടെ തരും അപ്പോൾ ആ ഒരു കാര്യം കൂടി ഇപ്പോൾ ഇവിടെ കൃത്യമായി പറയുന്നുണ്ട് അതും എന്താണ് എക്സെപ്റ്റ് പേർക്ക് ആണ് ഈ എംപ്ലോയി കൃത്യമായിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റും ഡോക്യുമെന്റ്സും എല്ലാം സബ്മിറ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ എംപ്ലോയർ അത് റീംബേഴ്സ് ചെയ്ത് തരുകയാണെങ്കിൽ അത് എക്സെപ്റ്റഡ് പേർക്ക് ആയിട്ടാണ് കണക്കാക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ പേർക്ക് സിറ്റ്സിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ എന്ന് പറയുന്നത് എന്താണ് പേർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടാക്സബിൾ ആയിട്ടുള്ള പെർക്ക് ഏതൊക്കെയാണ് സ്പെസിഫൈഡ് എംപ്ലോയീസിന് വരുന്ന പെർച്ചേസിറ്റ്സ് എന്തൊക്കെയാണ് ടാക്സബിൾ ആയിരിക്കുന്നത് പിന്നെ ടാക്സ് ഫ്രീ ആയിട്ടുള്ള പെർച്ചേസിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഈ ഒരു ടോപ്പിക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ മാക്സിമം വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ വാച്ച് ചെയ്തതിന് ശേഷം പരമാവധി ആളുകൾ ജസ്റ്റ് വാച്ച് ചെയ്ത് പോവുക മാത്രമേ ചെയ്യുന്നുള്ളൂ ഇഷ്ടം അല്ലാത്തതു കൊണ്ടാണോ എന്താ മനസ്സിലാവാത്ത കൊണ്ടാണോ ഒന്നും അറിയില്ല അപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഇത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് അതുകൂടി ഒന്ന് ചെയ്തേക്കണേ ഓക്കെ താങ്ക്